നന്മയ്ക്കായി സാത്താൻ ചെയ്തെങ്കിലും നന്മയ്ക്കായി തീർത്തു എൻ്റെ ദൈവം. പഴയതെല്ലാം നീക്കി പുതിയവയെ തന്നു, സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. 1 കൊരിന്ത്യർ 6:7 പൗലോസപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു, അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? പ്രിയമുള്ളവരെ, കുടുംബത്തിലുള്ളവരുമായും കൂട്ടു സഹോദരങ്ങളുമായും കേസുകളും വഴക്കുകളും ഉണ്ടാകുന്നത് നാം കാണുന്നുണ്ട്. അത് ഒഴിവാക്കുകയാണ് വേണ്ടതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അന്യായവും നഷ്ടവും സഹിച്ചാണെങ്കിൽ കൂടി കൂട്ടു സഹോദരങ്ങൾക്കെതിരെയുള്ള കോടതി വ്യവഹാരങ്ങൾ ഒഴിവാക്കുന്നത് ാണ് ഉത്തമം. തിരുവചനം അനുസരിക്കുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കാൻ നമ്മുടെ ദൈവത്താൽ കഴിയത്തില്ലയോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എല്ലാ കോടതി വ്യവഹാരങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. അന്യായം സഹിച്ചുകൊള്ളാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് നീതിയും ന്യായവും ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കണമേ അപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.